ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായി, എല്ലാവർക്കും സുഖം അല്ലേ? എല്ലാവരും വിചാരിക്കുന്നതാണ് അവൾ ഉമ്മാൻ്റെ പോയിട്ട് വീട് എടുക്കുന്നില്ല, ആട്ടാൻകയില്ല. എന്തായി ഇന്നലെ, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ആടെ ഞാൻ 2 ദിവസം ഉണ്ടായി പോയിട്ട്, ഞങ്ങൾ എല്ലാവരും ആടെ സൗണ്ടിൽ വോയിസ് എടുക്കാൻ എന്ത് കഴിയുന്നില്ല. വീഡിയോ എല്ലാം കുറച്ച് കുറച്ച് എടുത്ത് ചേച്ചിയാ നീ. പക്ഷേ അല്ലാ, എന്തിൻ്റെ എന്ത് സൗണ്ടിൽ കേൾക്കുന്നില്ല, ലോറന്നെ സൗണ്ട്. അങ്ങനെ ഞാൻ എന്താക്കി, വീട് എഡിറ്റാക്കി ശരിയാവില്ലാലല്ലേ. ഞാനിപ്പോൾ ഇവർക്ക് വന്നേ പിന്നെയാണ് വീഡിയോ ഇട്ടതറിഞ്ഞാ. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയാൽ എന്തായി, സുഖമില്ലേ, എന്ത് വീഡിയോ ഇടാതെ കാണുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ടല്ലോ എന്തെല്ലാം റയത്തിലുണ്ടാവാം. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോകുന്നു രാവിലെ എടുത്തതാണ് ഇതാവാം. അപ്പം അങ്ങ് ഒരു കിലോ എണ്ണ കൊട്ടയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായി. അപ്പോൾ പോകുമ്പോൾ ചുട്ടിട്ട് തന്നെ പോയിറന്നിട്ടില്ലേ, ഞാൻ വേയോ രാവിലെ തന്നെ അണിച്ചിട്ട് കുഴക്കുന്നുണ്ടത്. കുഴച്ചിട്ട് തടിയിലല്ലേ കൊട്ടയപ്പത്തിന് കുഴക്കുന്ന, അങ്ങനെ തടിയില മുറിച്ചിട്ട് മോനോട് ചെല്ലി നീർസ് ഇതാക്കി തന്നുണ്ടാവും. അങ്ങനെ ഞാൻ പെരുത്തി കൊടുത്തിട്ട് ഓനെല്ലാം കട്ടാക്കിയിട്ട് തരുന്നുണ്ട്. ഞാൻ ഓനും കൂട്ടിയിട്ട് രണ്ടാളോ ബേമ്പയെ കട്ടാക്കിയിട്ട് എടുത്ത്, എന്നിട്ട് പിന്നെ മറ്റേ ചെറിയ രണ്ട് പിള്ളേർ ഒന്ന് അണിച്ചിട്ട് ഉറങ്ങുന്നതന്നെയുണ്ട്. അങ്ങനെ ഞാൻ രണ്ടാൾ കൂടിയിട്ട് മുറിച്ചിട്ടായിട്ട് എണ്ണ കിട്ട്. ഒരു കിലോ ആകുമ്പോൾ വേ പെട്ടെന്ന് തന്നെ അതിന് കുറേ ബുദ്ധിമുട്ടായിട്ട. പിന്നെ വലിയ വലിയ ഓർഡർ ഒന്നും ഇപ്പം ഞാൻ എടുക്കുന്നില്ല അല്ലോ, അങ്ങനെ അത് വേറെ ഒന്നും എടുക്കലേ ഇല്ല. ഇത് കുറച്ചായതുകൊണ്ട് എന്നിട്ട് ഞാൻ എടുത്തേ. അങ്ങനെ പരത്തിയിട്ടും കുഴച്ചിട്ടും മുറിച്ചിട്ടെല്ലാം അങ്ങനെ എണ്ണയിലിട്ടിട്ട് എടുക്കുന്നുണ്ട്. ഈ കൊട്ടപ്പത്തിൻ്റെ റെസിപ്പി അല്ലല്ലേ, ഇതെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ ഒരുമാതിരിയുള്ള. ഞാൻ പെരുന്നാൽ ടൈമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ആയില്ലേ, നോമ്പ് നോമ്പ് എന്നിട്ട് നോമ്പ് തീർന്ന് ബേജാറാന്നല്ലോ. നോമ്പ് തീരുമ്പോൾ നോമ്പുമ്പോൾ ഒരു സുഖം തന്നെ, എത്ര ചൂടായെങ്കിൽ. അങ്ങനെ ഇന്നേക്ക് എത്ര, 13 നോമ്പല്ലേ. പിന്നെ അങ്ങനെ ദാ കൊട്ടയപ്പത്തിൻ്റെ പണിയെല്ലാം റെഡിയായി. ഇനി നമുക്ക് പാക്കാക്കിയിട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട് പുറത്ത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പാക്കാക്കിയിട്ട് കൊടുത്തറ. അത് പാക്കിംഗ് മെഷീനിൽ പാക്കാക്കാൻ ടൈമില്ല, വേല റബ്ബർ ഇട്ടിട്ട് കൊടുത്തറിഞ്ഞു. അങ്ങനെ റബ്ബറെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പണി റെഡിയായി. അപ്പോൾ നമ്മളിപ്പോൾ ഉമ്മാൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉമ്മക്ക് കുറച്ച് സുഖമില്ല, വീൽചെയറിലുള്ള. അപ്പോൾ ഞാൻ മക്ക തന്നെ പോയിട്ട് ഒരാളവിടെ നിൽക്കുന്നത് 10 ദിവസം അങ്ങനെയല്ല ആയിട്ട്. അപ്പോൾ ഞമ്മ പ്ലസ് ടുള്ള പ്ലാനാക്കിന് ഓരോരാൾ പോകുമ്പോൾക്ക് ഈ 2 ഐറ്റം ആക്കിയിട്ട് കൊണ്ടുപോകാൻ. എന്നാൽ കാട പോയിട്ട് എന്ത് പണിയില്ലല്ലോ. അങ്ങനെ ഓരോരാൾ നമ്മൾ 6 ആളില്ലേ, 6 ആളിൽ പിന്നെ ചെറിയവള് വന്നിട്ടില്ല, അവളവിടെ ഉമ്മാൻ്റെ അടുത്ത് ആളില്ലാട്ട്. അപ്പോൾ ഞാൻ 5 ആൾ പോകുമ്പോൾക്ക് ഓരോരാളെ 2 ഐറ്റം ആക്കിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കടല മസാല ആക്കി, 10 ആക്കി. അവർ എന്നോട് ചെല്ലി നിന്ന് കഴിയുന്നില്ല, നീ കൊണ്ടുവരണ്ട, നീ അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ എല്ലാവരും കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സമാധാനം ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞാനും കൊണ്ടുവരാലിട്ട് അങ്ങനെ ഞാൻ കടല മസാല ആക്കി 10 ആക്കി. പിന്നെ ഇപ്പോൾ ആയിട്ടാണ് ടൈം, ഇപ്പോൾ ഉച്ച എത്ര, വെയ്യ പണിയെല്ലാക്കിയിട്ട് പോവാന്നിട്ട് ഞമ്മ പ്ലാൻ ഇട്ടിന് അങ്ങനെ വെയ്യം പോവാന്നിട്ട് ഞമ്മ അടുപ്പിച്ച് ആക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കിന്. പക്ഷെ എല്ലാവരും എത്തുമ്പോൾക്ക് വൈകിട്ട് 4 മണി 5 മണിയെല്ലാം ഒരാൾ കുറേ കുറച്ച് ദൂരത്തുനിന്ന് അങ്ങനെ ലൈറ്റ് വരുന്ന ഒരാൾ പതി എടുക്കുക, ഒരാൾ മുഗ്രാല്, ഒരാൾ കോട്ടയിൽ, അങ്ങനെ ലൈറ്റ് ഒരാൾ കുമ്പളയിൽ, ഞാനും മുളിയെടുക്കും അങ്ങനെയെല്ലാം. എന്നിട്ട് ഇതാ എൻ്റെ മസാലയായി, 10 രൂപയായി. അപ്പോൾ ഇനി ഞാനൊരു ടിഫിനിലിട്ടിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടായിട്ട് നമുക്ക് അങ്ങ് കയറി അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിട്ടുണ്ട്. അതിനെയും ഇലപ്പോമ്പനെ കൊടുക്കാറില്ല ഞാൻ എടുത്തിന് അച്ചാറും. അങ്ങനെ കടലയും 10 ലും ഞാൻ റെഡിയാക്കിയിട്ട് എടുത്ത്. പിന്നൊരേട്ടത്തി 10 ലും പിന്നെ ഇറാനിപ്പോളയില്ലേ, ഇറാനിപ്പോളയാക്കിയിട്ട് ഇടുന്നതിന് ഒരാൾ മറ്റേ ബ്രെഡിൻ്റെ അപ്പം ഇല്ലേ, ബ്രെഡിൻ്റെ അപ്പം ആക്കിയിട്ട് ഇടുന്നതിന്. പിന്നെ ആടെത്തിട്ട് വേണ്ടിയിട്ട് ലൈറ്റ് ഇങ്ങനെ എല്ലാം നേരെ വീഡിയോ എടുക്കണമെന്ന് ചെയ്യാല്ല. ആടെത്തി എന്ത് കഴിയുന്നില്ല, പിന്നെ ആളെ ഫുള്ള് നിറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലാവും. പിന്നെ ഞമ്മ പെണ്ണു മക്കൾ തന്നെയല്ലേ, പെണ്ണു മക്കൾ ഒന്നിച്ചിട്ട് കൂടിയെങ്കിൽ ഉള്ള കഥ അറിയല്ലോ, ബിസിയവും ചിരിയും കളിയും ഇതന്നായി, ചെറുപ്പറ ചെറുപ്പറ ചെറുപ്പറായിട്ട് അങ്ങനെ. പിന്നെ ഞമ്മ പോയിട്ട് എത്തുമ്പോൾ തന്നെ ഞമ്മളാളമ്മാൻ്റെ മക്കോ മുത്തമ്മാൻ്റെ മക്കോ മുത്തമ്മാൻ്റെ മക്കോ മെരിയക്കോ പുള്ളിയൊക്കോ നെല്ലണക്ക് എല്ലാം അടുത്തടുത്ത് പുരമുഖല്ലേ, എല്ലാവരും വരവ് എന്തോ ഒരു പൊലിസ. അവിടെ പോയെങ്കിൽ പിന്നെ നമുക്ക് വരാന് തോന്നില്ല, അവിടെ തന്നെ നിൽക്കാന്നിട്ട് തന്നെ നിൽക്കി പോകുന്നത്. നമ്മൾ ഒരു ദിവസത്തേക്ക് എല്ലാവരും വന്നിനെ, ഒരു ദിവസം കഴിഞ്ഞിട്ട് പോവാലിട്ട്. പക്ഷേ അവിടെ നിന്ന് എത്തിയിട്ട് നമുക്ക് ഒന്നിനു പോകാനേ മനസ്സില്ല. അങ്ങനെ 2 ദിവസം 2 നോമ്പ് തുറന്നിട്ട് എല്ലാവരും വന്നതാണെന്ന് അറിഞ്ഞാൽ. പിന്നെ
നമുക്കെല്ലാവർക്കും ചെറിയ ചെറിയ പിള്ളമാറ് ചെറിയ ചെറിയ പിള്ളമാരാകുമ്പോൾ മുത്തമ്മൻ്റെ മെരിയക്കള പിള്ളേറും എല്ലാവരും വരുന്നത്. അപ്പോൾ ഒന്നിച്ചിട്ട് കളിക്കുന്നയും മാങ്ങ പറിക്കുന്നയും ഗോരി കളിക്കുന്നയും ബോൾ കളിക്കുന്നത് എന്തെല്ലാം എന്തെല്ലാം ഗൗജി. ഒന്നിച്ചിട്ട് തന്നെ അവർ പള്ളിയിലല്ല പോകുന്നത്, അടുത്തന്നെ പള്ളിയെല്ലാം ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് നല്ല കൊസിയാന്ന്, ഞങ്ങൾക്ക് ഇരട്ടി കൊസിയാന്ന്. അങ്ങനത്തെ എല്ലാം കഥ ഞാൻ മൊക്കത്തെ കൂടിയെങ്കിൽ അങ്ങനെ ഞാൻ പത്തിലെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ട് ഞാൻ രക്ഷ വിളിച്ചിന് വരാൻ വേണ്ടിയിട്ട്. പിള്ളേരോടെല്ലാം വേണിച്ചിട്ട് എല്ലാത്തിനോട് റെഡിയാവാനെല്ലാം ചെല്ലിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പത്തലും കടലയും റെഡിയായിട്ട് ഞമ്മ അടുക്ക എത്തി. എത്തുമ്പോൾ കന്നെ ഗൗജി പിള്ളേറെ എന്താ പകുതിയെല്ലാം വന്നിനാവാ. ഇതനിയത്തിൻ്റെ മക്കവും എൻ്റെ മക്കവും എല്ലാം ഉണ്ട്. എല്ലാ കിച്ചണിലും ഭയങ്കര തിരക്ക്. അളി അത് അളിയാവെന്ന് കണ്ടത്, അളിയാവും മട്ടത്തിയോ അനിയത്തിയോ ഇതായാലും അനിയത്തിൻ്റെ കുഞ്ഞി. ഞാനിവിടെ ഇരുന്ന് ഇത് ഉമ്മൻ ഇത് വീൽ ചെയറിലുള്ള എൻ്റെ ഉമ്മ വാ. മക്കൾ നടക്കാനൊന്നും തോന്നുന്നില്ല. എല്ലാ മക്കളും വന്നിട്ടാകുമ്പോൾ മാടത്തി ഇങ്ങനെ കൊച്ചിൽ വെറുതെ വന്നിട്ടിരിക്കും. എനിക്കാന് നടക്കാന് അങ്ങനെ ഉണ്ടാകാൻ അങ്ങനെ ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഇതാ ഓരോരാൾ എന്തെല്ലോ പണിയെടുക്കുന്നുണ്ട്. എന്ത് നമുക്ക് ചില അറിയുന്നില്ല. ഇത് ഏട്ടത്തിൻ്റെ മോളാണ്, ജ്യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ അളിയെല്ലാം ചെന്നുണ്ട് ജ്യൂസിൻ്റെ അടുത്തായിരുന്നു എന്നറിഞ്ഞാൽ പിള്ളേരെല്ലാം മുങ്ങിപ്പോകുന്നു. അത്ര വലിയ ബക്കറ്റിലോ ജ്യൂസ് ആക്കിയിട്ട് വെച്ചിന്. അങ്ങനെ കടല റെഡിയായി. പത്തലെല്ലാം കൊടുന്നിനി. ആടെയും കുറച്ച് ചുട്ട് വേണമെങ്കിലായി എന്നിട്ട് നമ്മൾ പ്ലാൻ ആക്കി. ആടെല്ലാം പണിയായെങ്കിൽ പിന്നെ ബിസി പറയാൻ എന്തോ നമുക്ക് ടൈം കിട്ടല. പിന്നെ എല്ലാവരും ചുട്ടിട്ട് തന്നെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഓൾ കുറച്ച് ആടപ്പരെല്ലാം ചുട്ട്. അങ്ങനെ എന്താ പത്തക്കാല ജ്യൂസ് വലിയ ബക്കറ്റിൽ തന്നെ ഇട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഫ്രൂട്ട്സായി, കായ്പോളിയും പിന്നെ ഒരു സമൂസ ഇതെല്ലാം ഉണ്ടായിരുന്നു, ഗോളി ബജിയും. എല്ലാവരും ഒന്ന് പകുതി എടുത്തിന് പകുതി എടുത്തിട്ട് അങ്ങനെ എല്ലാം ഇനാവോ. അതായത് മറ്റേ പയർ മണ്ണിയാന്ന് അതിനാക്കാൻ വെച്ച്. പിന്നെ പാറ്റിനെ കഞ്ഞി, ഒരാൾ രണ്ടാൾ പാറ്റിനഞ്ഞി ആക്കിയിട്ട് കൊടുന്നതിനാവോ. ഇതൊരാൾ കൊടുന്ന പാറ്റിനഞ്ഞി. പിന്നെ പിന്നെ ഇത് എന്താ പറയുക, ഇത് ചിക്കൻ്റെ എന്തോ ഒരപ്പോൾ ഒരാൾ റെഡിയാക്കിയത്, ഒരാളൊരാക്കുന്നുണ്ട്. എന്നിട്ട് ഞമ്മ ഈ ബിസ്യം പറയുന്നതിനിടയിൽ ഓരോന്ന് കത്തിയിട്ടെല്ലാം പോകുന്നുണ്ടോ അങ്ങോട്ടോ. അതാ ഗോൾഡൻ കളർ ജസ്റ്റ് മാറീന്. പിന്നെ ഇത് ബ്രെഡിൻ്റെ ഒരു ചിക്കൻ ഇട്ടിട്ടാക്കിയ ഒരു അനിയത്തി ആക്കിയത് ഇത്. അങ്ങനെ ഇടീ വെച്ചങ്ങ് തേലാലിട്ടില്ലേ ഒന്നിനെ കണ്ടല്ലാക്കിയിട്ട് വെച്ചിട്ട് വെക്കുന്നുണ്ടോ. അങ്ങനെ പകുതി ഞാൻ എൻ്റെ കൊടുന്ന കടലനെ അവിടെ റെഡിയാക്കുന്നുണ്ട്. ഇത് പിന്നെ ഒരു അനിയത്തി ഏട്ടത്തിടുന്നത് എന്നെ കൈ എന്ത് ഇറാനിപ്പോളെ. പിന്നെ ഒരാൾ വത്തക്ക മുറിക്കുന്നുണ്ട്, ഒരാൾ റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ടേബിളിലൊന്നും ഞാൻ മുക്കത്തുണ്ടെങ്കിൽ ടേബിളൊന്നും തേയുന്നില്ല. അപ്പം നമ്മളെല്ലാവരും ചൊല്ലി ഹാളിൽ വെക്കുക, തായിരുന്നിട്ട് എല്ലാവരും ഒട്ടത്തിലിരിക്കുക എന്നിട്ട് എല്ലാവരും അങ്ങനെ ഇരുന്ന്. അളിയാമാർക്ക് മാത്രം ടേബിളിൽ വെച്ച് നമ്മൾ പെണ്ണുങ്ങും പിള്ളമാരെല്ലാം ടേബിൾ ഹാളിൽ തന്നെ ഇരുന്ന് എന്തോ ഒരു പൊലിസ് തന്നെപ്പാ. അത് ചെല്ലിയെങ്കിൽ എന്തറിയില്ല, നല്ലൊരു എന്തോ ഒരു മനുഷ്യ തന്നെ. ഈ ഒന്നിച്ചിട്ട് കൂടിയെങ്കിലേ എന്തോ ഒരു പൊലിസ്. അങ്ങനെ അത് എല്ലാത്തിൻ്റെ മുറിച്ച് മുറിച്ച് മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇറാനിപ്പോളനെ. ഇറാനിപ്പോളനെ മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇതിടെ ഗോളിഭജനെ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഗോളിഭജൻ്റെ കഥ കേൾക്കണം. ഞാനും ഞാൻ വീഡിയോ ഇട്ടിന് നിലത്തില്ലേ അവർക്കെല്ലാവരും ഇത് നിൻ്റെ ഗോളിഭജൻ്റെ വീഡിയോ ഇട്ടിനല്ല, നീ നിൻ്റെ വക ഗോളിഭജ ഇട്ട് റെഡിയാക്കുന്നിട്ട് അങ്ങനെ കഴിച്ചിട്ട് ഇതാ ഗോളിഭജ ചുട്ടിട്ടെടുക്കുന്നുണ്ടാവും. അതിൻ്റെ തന്നെ ഇതിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അതിലൊരു അനിയത്തി മാത്രമേ ഇല്ല, അവളവിടെ ഉമ്മൻ്റെ അടുത്ത് ആളില്ല. അവൾ വന്നിട്ടില്ല. ഞാൻ ഭയങ്കര ഫോണ് വിളിക്കുന്നതും പറയുന്നതും ചോദിക്കുന്നതിലും ഉണ്ട്. ഞാൻ മാത്രമില്ല, ഞാൻ മാത്രമില്ല. പിന്നെ ഇങ്ങനെ ഈ കാത്തെങ്കിൽ പിന്നെ നമുക്കിവിടെ നോമ്പിൻ്റെ നാളല്ലേ, അങ്ങനെ ഒരാൾക്ക് ഓരോരോ കൊയക്ക് ഉണ്ടാന്ന് ചേട്ടി. അങ്ങനെ ഞാൻ തന്നെ എല്ലാവർക്കും ഒക്കെ പോകാലിട്ട് അങ്ങനെ പ്ലാനാക്കിയ. നമ്മൾ കുറേ ആളുണ്ടോണ്ടില്ലേ, ഉമ്മമാരൊരു ഗ്യാങ് വേറെ, പിള്ളന്മാർ ഒരു വലിയ വലിയ പിള്ളന്മാരുണ്ട് പ്ലസ് വൺ പഠിക്കുന്നില്ല, ഓരോ ഗ്യാങ് വേറെ, ആണ് പിള്ളേർ ഒരു ഗ്യാങ് വേറെ, ചെറിയ ചെറിയ കുട്ടീസെല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു ഗ്യാങ് വേറെ, ഒരു വേറെ തന്നെ 10-30 ആളുണ്ടായിരുന്നു. നമ്മൻ്റെ പുരക്കാറ് വേറെ ആര് പുറത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലായിട്ട് നല്ല പകണ്ടായി. നോമ്പ് തുറന്നതും ബാങ്ക് കൊടുത്തതും അറിഞ്ഞിട്ടേയില്ല. നമ്മൾ വിഷയം പറഞ്ഞ് 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 പറഞ്ഞിട്ടില്ലേ, വിഷയം പറഞ്ഞ് പറഞ്ഞിട്ട് വെള്ളിയാഴ്ചയിലല്ല ശനിയാഴ്ച അങ്ങനെ എന്തോ പോയത്. ഞമ്മ എല്ലാം ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പന്നെ കിടന്നിട്ട് തന്നെ വിഷയം പറഞ്ഞ് പറഞ്ഞാൽ 3 മണിയായിനാവോ. പിന്നെ നമ്മൾ അത്തായാലും ബേച്ചിട്ട് നിസ്കരിച്ച് ചോദിച്ചിട്ട് കിടന്നിട്ട് ഇറങ്ങി. അങ്ങനെയൊക്കെയത് ഇനി പിന്നെ കിടന്നെങ്കിൽ സാറാവലാലിട്ട് നമ്മൾ അപ്പളൊക്കെ ഒന്നിച്ചിട്ട് കൂടിയെങ്കിൽ ഞമ്മക്കില്ലേ ഈ സാറാവലൊന്നുമില്ല, അല്ല ഉറങ്ങലൊന്നുമില്ല, എപ്പോഴും അടിച്ചിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പെരക്ക് വന്നു. അപ്പോൾ എൻ്റെ മാപ്പിള പിള്ളേർക്ക് എന്നിട്ട് ചോക്ലേറ്റ് എല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ടായി ചങ്ങായിൻ്റെ. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് അവിടെ ഇച്ച വെച്ചിട്ടുണ്ടായി. അതിനെ കൊണ്ടുവന്ന് ഇവിടെ എത്തുന്നതിന് പിന്നെ പിള്ളമാർപ്പാഞ്ഞോണ്ട് പോയിട്ട് ചടമിക്ക് കൊണ്ടുവന്നിന്. അങ്ങനെതാ ഇപ്പം എന്നെ പൊട്ടിക്കൊണ്ടു വന്നിട്ട് വന്നിട്ട് മിത്ത കയറിയിട്ട് എന്നെ പൊട്ടിച്ചതാന്ന് പറഞ്ഞാൽ
അങ്ങനെ ചോക്ലേറ്റ് പിന്നെ ബൂമറും ഈത്തപ്പായം നോമ്പല്ലേ അങ്ങനെയിട്ട് ഈത്തപ്പായം കൊടുത്തിന് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ് ഉള്ളത്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം മറന്നിട്ടുണ്ടാ. പിന്നെ എല്ലാ പിള്ളേരെ സന്തോഷം കണ്ടെങ്കിൽ ചെറിയ മോളിൽ ചെന്നിട്ട് ഭാഗ്യമായി ഒരു നോമ്പൊക്കെ ഉണ്ടാകുന്നു. ഞാനില്ലേ നോമ്പിൻ്റെ റംസാൻ മാസത്തിൽ രാവിലെ ആരും മുട്ടായൊന്നുമല്ല, രാത്രി എല്ലാവർക്ക് തരുന്നില്ല. അപ്പോൾ ഇനിയും ഞാൻ നോമ്പൊക്കണം എന്നല്ല ചെയ്യുന്നുണ്ട് മോള്. അങ്ങനെതാ മുട്ടായി എല്ലായിടത്തിന് ആടെ അതേ ഇന്ന ഇത്തത്തിൽ തന്നെ ഒരു രണ്ട് മൂന്ന് അപ്പന്നെ തോന്നുന്നത് ഞാൻ. പിള്ളേർക്ക് പിന്നെ മുട്ടായി കണ്ടെങ്കിൽ പിന്നെ എന്ത് ചോദിക്കണ്ടല്ലോ. ഞങ്ങൾക്ക് ഈത്തപ്പായ ഇഷ്ടം എന്നിട്ട് ഞങ്ങൾക്ക് ഈത്തപ്പായം കൊടുത്തത് റംസാൻ മാസമല്ലേ. അങ്ങനെ ആയിട്ട് അങ്ങനെ പോയിന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരാവോ.